लाइट ऑफ लाइफ चानल फिलोसफी एपिसोड एला प्रेक्षकर्मकूरी स्वागत क्लास नाम पर अरिस्टोटिले निकोमाकियन एथिक्सिने पचीलो अरिस्टोटल युगम कई युगते पची फिलोसफिक काल पची नाम चर्चा अरिस्टोटल महाना अलक्सांडर ടീച്ചർ ആയിരുന്നു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. അലക്സാണ്ടറിനെ പറ്റി പറയുമ്പോൾ ഗ്രീക്ക് അതായത് ഏഥൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തിയ രാജാവായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിൻ്റെ മരണശേഷം പുതിയൊരു ഫിലോസഫിക് തോട്ട് ചിന്ത ഗ്രീക്കിലും അതുപോലെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, കാരണം അലക്സാണ്ടർ ലോകത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിൽ കോളനികൾ സ്ഥാപിച്ച് പലസ്തീൻ, സിറിയ, ഈജിപ്ത് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കോളനികൾ സ്ഥാപിച്ച ഒരു മഹാനായ രാജാവായിരുന്നു അലക്സാണ്ടർ. അപ്പോൾ അത് ഈ ഹെലനിസം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർക്ക് ശേഷം ബിസി 324 ശേഷം ബിസി 200 വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളാണ്. പ്രധാനമായും ഹെലനിസം എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗങ്ങളാണ്. ഒന്ന് സ്റ്റോയിസം, രണ്ടാമത്തേത് സ്കെപ്റ്റിസം, എപ്പിക്യൂറിയനിസം. ഈ മൂന്ന് വിഭാഗങ്ങളാണ് ഹെലനിസ്റ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരുടെ ചിന്താ രീതിയിൽ ഒരുപാട് വ്യത്യസ്തതകളും ഒരുപാട് സാമ്യതകളും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി നമുക്ക് സ്റ്റോയിസം എന്ന ആ ഒരു ഫിലോസഫി തോട്ടിനെ പറ്റി, സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് സ്റ്റോയിസം? സ്റ്റോയിസം എന്നത് ആധുനിക കാലത്ത് ഇന്ന് സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് ഡിപ്രഷൻ, അതായത് മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് ഉയർത്താൻ ഉപയോഗിക്കുന്ന, അവരെ സ്ട്രെസ് കണ്ടീഷനിൽ നിന്ന് അവരെ ഉയർത്തിയെടുക്കാൻ, അവരെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയുടെ പേരാണ് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ആ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ഉത്ഭവം നമുക്ക് സ്റ്റോയിസ്റ്റിക് ഫിലോസഫിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് സ്റ്റോയിസം എന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ പ്രധാനമായിട്ടുള്ള ഗോൾ എന്നത് ജീവിതത്തിൽ സന്തുഷ്ടനായി ഹാപ്പിയായിരിക്കുകയാണ് ആയിരിക്കലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന വിഭാഗമാണ് സ്റ്റോയിസ്റ്റുകൾ. ഈ സ്റ്റോയിസം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് സെനോ ഓഫ് സിറ്റിയം എന്ന ഫിലോസഫറാണ്. ഈ പ്രസ്ഥാനത്തിന് സ്റ്റോയിസം എന്ന് പേര് വരാനുള്ള കാരണം സ്റ്റോയിസ് എന്ന് പറഞ്ഞാൽ മാർബിൾ അല്ലെങ്കിൽ മാർബിൾ തൂണുകൾക്കാണ്. മാർബിൾ തൂണുകൾ പെയിൻ്റ്, അതായത് മ്യൂറൽ പെയിൻറ്റുകൾ അടിച്ച മാർബിൾ സ്തംഭങ്ങൾ, സ്തംഭങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു ഇവർ തങ്ങളുടെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റുകൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ സെനോ ഓഫ് സിറ്റിയത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു മർച്ചൻ്റായിരുന്നു. അതായത് കപ്പലിൽ നിരവധി സാധനങ്ങൾ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വ്യവസായിയായിരുന്നു സെനോ സിറ്റിയം. ഒരിക്കൽ അദ്ദേഹം കപ്പലിൽ നിരവധി ചരക്കുമായി വന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ കപ്പൽ തകരുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ചരക്കുകൾ നഷ്ടപ്പെട്ട് അദ്ദേഹം ഏഥൻസിലെത്തിപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഒരു ബുക്ക് സ്റ്റാളിലെത്തിപ്പെടുന്നു. ആ ബുക്ക് സ്റ്റാളിൽ വെച്ച് മെമ്മറോബില്ല എന്ന ഒരു പുസ്തകം അദ്ദേഹം കാണാനിടയാവുന്നു. ഈ പുസ്തകത്തിൻ്റെ ഓർഡർ അന്വേഷിച്ച് നടന്നപ്പോൾ ക്രിറ്റോ
എന്നൊരു ഫിലോസഫർ അദ്ദേഹം കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിരവധി കാലങ്ങൾ അദ്ദേഹം 21 വർഷത്തോളം അദ്ദേഹം ജീവിതവുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രങ്ങൾ അദ്ദേഹം പഠിക്കുന്നു. ഇതാണ് സ്റ്റോയിസത്തിൻ്റെ, അതായത് മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ. ഇതിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, അത് സമചിത്തതയോടെ നേരിടുക എന്നതാണ്. അതായത് ലോകത്തെ സംഭവിക്കുന്ന പ്രയാസങ്ങളെ സ്റ്റോയിസം രണ്ടായിട്ട് തരംതിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായുള്ള നിരവധി ഡിസ്ട്രസ്സുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, അങ്ങനെ നിരവധി നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നു. ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളാണ്. ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതം വീണ്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. നമ്മുടെ അടുത്ത ആൾ മരിക്കുന്നു, അതിൽ ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല. ജീവിതം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ നാം ഈ ലോകത്തെ, നാം നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നാം എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നത്തോടുള്ള മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ് നമ്മെ സന്തുഷ്ടനും അതുപോലെ പിന്നെ ആശങ്കയുള്ളവരുമാക്കുന്നത്, ടെൻഷൻ ഉള്ളവരുമാക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ തൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് വലിയ അളവിൽ പീഡനങ്ങൾ, മാനസികമായും ശാരീരികമായും പീഡനങ്ങൾക്ക് വിധേയമായി എങ്കിൽ അദ്ദേഹം യുവത്വകാലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് താൻ അനുഭവിച്ച ഈ ബാല്യകാലത്ത് താൻ അനുഭവിച്ച ഈ പീഡനാനുഭവങ്ങളെ രണ്ട് രീതിയിൽ അദ്ദേഹത്തിന് സമീപിക്കാം. ഒന്നാമതായി, എനിക്ക് ഏതായാലും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ, അതുകൊണ്ട് താൻ നിൽക്കുന്ന മേഖലയിൽ തൻ്റെ കുട്ടികളോടും ഇങ്ങനെ പെരുമാറുന്നൊരു മാനസികാവസ്ഥ, അങ്ങനെ സമീപിക്കാം. മറ്റൊരു രീതിയിൽ സമീപിക്കാവുന്നത്, ഞാൻ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്കും ഞാൻ ഇടപെടുന്ന ആളുകൾക്കും പ്രയാസങ്ങൾ വരരുത്. അങ്ങനെ നമ്മുടെ നാം എങ്ങനെയാണോ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്, അതാണ് നമ്മെ സന്തുഷ്ടനാക്കുന്നതും സന്തുഷ്ടി നൽകാത്തതും എന്നാണ് സ്റ്റോയിസം പറയുന്നത്. അപ്പോൾ സ്റ്റോയിസത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമായ കാര്യങ്ങൾ, ഡിസ്ട്രസ്സുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളത് സമചിത്തയോടെ നേടുകയാണ് വേണ്ടത്. അത് ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ അതിനെ ഇഗ്നർ ചെയ്യുക. ജീവിതത്തിൽ അത് സംഭവിച്ചതിനെ ഇഗ്നർ ചെയ്തുകൊണ്ട് നമുക്ക് നിരവധി മറ്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രസൻ്റായ മറ്റുള്ള കാര്യങ്ങൾ ഇടപഴകിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളെ മറക്കുക എന്നതാണ് അവർ പറയുന്നത്. അതായത് ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നിരവധി പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പ്രകൃതിയുടെ കോസ് ആൻഡ് എഫക്റ്റ്, ഈ പ്രകൃതി സംവിധാനിച്ചിരിക്കുന്നത് വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വളർച്ചയെ പറ്റി പറയുമ്പോൾ അവർ പറയുന്ന ടാബുലാർ റാസ, മനുഷ്യൻ്റെ മനസ്സ് എന്നത് ഒരു പിന്നെ കണ്ണാടി പോലെയാണ്. മനസ്സിൻ്റെ മനസ്സിൽ ഒരു വസ്തുവുമില്ല, ഒരു പിന്നെ ബ്ലാങ്ക് കണ്ണാടി പോലെ. പിന്നെ അവൻ വളരുന്ന സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് ഇന്ദ്രിയജ്ഞാനത്തിലൂടെയാണ് അവന് കൂടുതൽ മനസ്സിലേക്ക് വിവിധ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കടന്നു ചെല്ലുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് അവന് അറിവുകൾ സ്വായത്തമാക്കാൻ, 40 വയസ്സാവുമ്പോഴാണ് മനുഷ്യന് അറിവുകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സ്റ്റോയിസത്തിൻ്റെ ഫിലോസഫി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് അവിടെ ഫിസിക്സ്, രണ്ടാമതായി ലോജിക്ക്, മൂന്നാമതായി എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ ആര് പറയുന്നത്, നാം ജീവിക്കേണ്ടത് പ്രകൃതി നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം, പ്രകൃതി കിണങ്ങിക്കൊണ്ട് നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നാം ജീവിക്കുക. ലോജിക്ക് എന്ന് പറഞ്ഞാൽ റീസണാണ്. യുക്തി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നാം പ്രകൃതി നിയമങ്ങളുമായി പൊരുത്തപ്പെട്ട ജീവിക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കുന്ന വ്യത്യാസം എന്നത്, സിനിസിസ് എന്ന് നാം പറഞ്ഞിരുന്നു, മൃഗങ്ങളെപ്പോലെ ജീവിക്കുക എന്ന് പറയാതെ പ്രകൃതിയുടെ നിയമങ്ങൾ യുക്തിഭദ്രമായി വിലയിരുത്തിക്കൊണ്ട് നാം സന്തുഷ്ട അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അതിനുവേണ്ടി 4 വെർച്യൂ 4 ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ട്രാങ്കുലിറ്റി ഉണ്ടാവണം, അതുപോലെ പേഷ്യൻസ് വേണം, അതുപോലെ 4 ഗുണങ്ങൾ, ടെമ്പറൻസ് വേണം,
അങ്ങനെ നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സന്തുഷ്ടിയോടെ ലോകത്തെ ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് ഒരു ഒപ്റ്റിമിസ്റ്റ് നമുക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്ന ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് സ്റ്റോയിസിസം ഈ ഒരു സ്റ്റോയിസം നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലും ജൂതായുസത്തിലും അവരുടെ ചിന്താ പദ്ധതികളെ വളരെയധികം സ്വാധീനിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സ്റ്റോയിസം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെയധികം പല പുസ്തകങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ ഏതപ്പെട്ടായിട്ട് കാണാൻ കഴിയും ഒരു മനുഷ്യനെ അതായത് ബിഹേവിയർ തെറാപ്പി ഈ സ്ട്രെസ് അതായത് ആൻഷ്യസ് കണ്ടീഷനിൽ ജീവിക്കുന്ന ഈ ആധുനിക സമൂഹത്തെ ഒരു ട്രാങ്കുലിറ്റി മനസമാധാനത്തോടും പീസോടും കൂടി ജീവിക്കാൻ ഉപയോഗിക്കുന്ന തിയറികളിൽ ഇന്ന് നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു സ്റ്റോയിസത്തിൻ്റെ കൺസെപ്റ്റുകൾ നമുക്ക് ഇന്ന് കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോയിസ്റ്റിക് ഇതിലെ നല്ല വശങ്ങൾ ജീവിതത്തിൽ പകർത്താം അതുപോലെ വീഡിയോ നിങ്ങൾ കാണുകയും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.